ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ സ്വന്തം ബോഡിയിൽ നിന്ന് നമ്മുടെ കുർത്തിയുടെ അളവെടുക്കുന്നത് നമുക്കൊന്ന് കാണാം. നമ്മൾ ഒന്നൊന്ന് എഴുതിക്കുന്ന ടേപ്പിൻ്റെ ഭാഗം താഴെ കിട്ടും. നമ്മുടെ കുർത്തിയുടെ അടിഭാഗത്ത് ഇട്ടിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിലേക്ക് നമ്മൾ വെച്ചിട്ട് നോക്കുക, നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് നോക്കുക. 13 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ അത്ര നിങ്ങൾ എടുക്കുക. മറ്റൊരാളുടെ ബോഡിയിൽ നടക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, സ്വന്തം ബോഡിയിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് അടുത്തത് എടുക്കുവാണ് നമ്മുടെ ഷോൾഡറാണ്. ഒരു ഷോൾഡർ ബോണിൽ നിന്ന് മറ്റേ ഷോൾഡർ ബോണിലേക്ക് ലെങ്ത്തിനെയാണ് ഷോൾഡർ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് തൊട്ട് നോക്കിയാൽ നമ്മുടെ ഷോൾഡർ ബോൺ മനസ്സിലാകും. ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് ഡ്രസ്സിൻ്റെ ഷോൾഡർ അടുത്ത ഷോൾഡർ ജോയിൻറ്റിലേക്ക് എടുത്താലും മതിയാവും. ഇവിടെ എനിക്ക് 13 ഇഞ്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത്. 12 അപ്പുറത്തെ വിരൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് 13 ഇഞ്ചാണ് എൻ്റെ കറക്റ്റ്. ഇനി ഞാൻ ചെസ്റ്റ് റൗണ്ടാണ്. അത് നമ്മൾ കൈ പൊക്കി നമ്മൾ ഇതുപോലെ റൗണ്ടിൽ എടുത്തിട്ട് ഒരു വിരൽ കടത്താവുന്ന പോലെ ഒരു വിരലകത്തിട്ട് വേണം പിടിക്കുവാനായിട്ട്. എനിക്ക് കറക്റ്റ് 35 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ചെസ്റ്റ് റൗണ്ട് ഇങ്ങനെ നമ്മൾ അപ്പർ ചെസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇനിയും എടുക്കാൻ പോകുന്ന നമ്മുടെ അപ്പെക്സ് പോയിന്റ് അല്ലെങ്കിൽ ബസ് പോയിന്റാണ്. എനിക്ക് നോക്കി ഏറ്റവും ഉയർന്ന ഭാഗം നെഞ്ചിൻ്റെ അത് കറക്റ്റ് 9.5 ഇഞ്ചിലാണ്. ഷോൾഡർ ജോയിൻ താഴേക്ക് പിടിക്കുമ്പോൾ എനിക്ക് 9.5. നിങ്ങൾക്ക് 10 or 10.5 ആവാം. നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അത് എടുക്കുക. അതിനുശേഷം ഏറ്റവും വണ്ണം കുറഞ്ഞ വേസ്റ്റിൻ്റെ ഭാഗം കണ്ടുപിടിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് 13.5 ഇഞ്ചിലൊക്കെ തന്നെയാണ്. അത് 13, 14, 15 അതിൽ കൂടുതൽ പോകത്തില്ല. ഹൈറ്റ് കുറഞ്ഞവർക്ക് 13, അല്ലാത്തവർക്ക് 14, നല്ല ഹൈറ്റുള്ളവർക്ക് 15 കൂടുതൽ പോകത്തില്ല. നമ്മൾ കണ്ടുപിടിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറഞ്ഞ ഭാഗം. അവിടെ നമ്മൾ നമ്മുടെ വിരലിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ലെങ്ത് കിട്ടി. ഇനി നമ്മുടെ ഹിപ്പ് ലെങ്ത് അല്ലെങ്കിൽ നമ്മളുടെ സ്ലിറ്റ് ലെങ്ത് രണ്ടും ഒന്നും തന്നെയാണ്. നമ്മൾ എവിടെയാണ് നമ്മൾ സ്ലിറ്റ് ഇട്ടിരിക്കുന്നത്, സാധാരണഗതിയിൽ ഇട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ സ്ലിറ്റ് ലെങ്തിൻ്റെ ആ സൈഡിലത്തെ കട്ട് നോക്കിയിട്ട് നമുക്ക് സ്ലിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ഉയർന്ന ഭാഗം, നമ്മളുടെ ഹിപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തിന് ഏകദേശം ആ ലെവലിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മളെ ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിൽ ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്ക് സൈഡിൽ നിന്നാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ സൈഡിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. 20 ഇഞ്ചാണ് എനിക്കിവ്. നിങ്ങൾക്ക് 21 ആവാം. ഇനി നമ്മളിതിൻ്റെ ബസ് റൗണ്ട്, നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നമ്മൾ 9.5 ഇഞ്ച് എടുത്തില്ലേ, ആ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബസ് റൗണ്ട് എടുത്ത് 36 കിട്ടി. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടാണ്, ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇനി വേസ്റ്റിൻ്റെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം 13 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലെങ്ത്. അവിടെ ഞാൻ റൗണ്ടിൽ എടുക്കുകയാണ് ഇപ്പം. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 31 ആണ്. ഒരു വിരൽ ഇഞ്ച് കടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇത് പിടിക്കുവാനായിട്ട്, നമ്മൾ ടേപ്പ് പിടിക്കുവാനായിട്ട്. ഇനി നമ്മുടെ ഹിപ്പ്, നമ്മുടെ ഏറ്റവും നമ്മുടെ ഹിപ്പിൻ്റെ ഉയർന്ന ഭാഗം ബാക്ക് സൈഡിൽ നിന്ന് പാരലായിട്ട് പിടിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ റൗണ്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. എനിക്കിവിടെ 38.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അല്പം വയറൊക്കെ ഉള്ളവരാണ് സ്വല്പം മുകളിലോട്ട് കയറ്റി വയറിൻ്റെ ഭാഗത്തോട്ട് മുൻഭാഗം സ്വല്പം കയറ്റി വേണം പിടിക്കുവാനായിട്ട്. ഇതുപോലെ ബാക്ക് സൈഡ് ഏറ്റവും ഉയർന്ന ഭാഗത്തോടെ പാരലായിട്ട് വേണം നമ്മൾ ടേപ്പ് വരുവാനായിട്ട്. അപ്പോൾ നമ്മളുടെ 38 ഇഞ്ച് നമ്മളുടെ ഹിപ്പ് റൗണ്ട് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് മാർക്ക് ചെയ്യുവാനായിട്ടുള്ള നമ്മുടെ സ്ലീവിനെ കുറിച്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് ആവശ്യമുള്ളത് 5 × 5, എത്ര നീളത്തിൽ നമുക്ക് ആവശ്യമുണ്ട് ആ ടേപ്പ് വെച്ച് നോക്കിയിട്ട് ഷോൾഡർ ജോയിൻ വേണം തുടങ്ങുവാനായിട്ട്. അവിടെ നമ്മൾ പിടിച്ചുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ 5, 8, 10 നമ്മൾക്ക് 3/4 ആണെങ്കിൽ 12, 13 ഒക്കെ എനിക്ക് വരും. നിങ്ങൾക്ക് എത്ര വരുന്നു അത് നിങ്ങൾ ചെയ്യുവാനായിട്ട്. ഫുള്ളാണെങ്കിൽ എനിക്ക് 18, 19 എടുക്കാം. അപ്പം നമുക്ക് എത്ര നീളത്തിൽ നമ്മൾ സ്ലീവ് വേണോ ആ കറക്റ്റ് നീളത്തിൽ വെച്ചിട്ട് നമ്മൾ റൗണ്ട് എടുക്കണം. എനിക്ക് 5 ഇഞ്ചിലാണെങ്കിൽ എൻ്റെ 12 ഇഞ്ചാണ് എൻ്റെ ഓപ്പൺ റൗണ്ട് വരുന്നത്, കൈയുടെ വണ്ണം എന്ന് പറയുന്നത്. അതുപോലെ 3/4 ആണെങ്കിൽ എനിക്ക് അവിടെ 11 ഇഞ്ചാണ് എനിക്ക് കറക്റ്റായിട്ട് വരുന്നത് കണ്ടത്, ഒരു വിരലകത്തിട്ട് പിടിക്കുമ്പോൾ. ഫുൾ സ്ലീവിലാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്നത് 9.5 ഇഞ്ചാണ് വരുന്നത് നമുക്ക്. കാരണം നമുക്ക് അതിലൂടെ കടക്കുകയും ചെയ്യണം, നമ്മുടെ അതിലൂടെ നമ്മുടെ കൈയിൽ കൂടെ നമ്മുടെ കൈയുടെ പത്തിയിൽ കൂടെ കടക്കുകയും ചെയ്യണം. അപ്പോൾ 9.5 ഇഞ്ചാണ് അവിടെ എനിക്ക് കിട്ടുന്നത്. ഇനി മാർക്ക് ചെയ്യുന്നത് ബൈസെപ്സ് ആണ്. 3, 3.5 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റിന്. അത് റൗണ്ടിൽ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ബൈസെപ്സ്. എനിക്ക് 13 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ ടേപ്പ് പിടിച്ച് നമ്മൾ എടുക്കുക. ഇത് ആംഹോൾ റൗണ്ടാണ്. നമ്മൾ വട്ടത്തിലെടുത്ത് മുകളിൽ കൂടെ കൈയുടെ റൗണ്ടിൽ കൂടെ നമ്മൾ എടുത്ത് മുകളിലോട്ട് എടുത്ത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിലേക്ക് പിടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ഉള്ള അളവാണ് റൗണ്ടാണ് ആംഹോൾ റൗണ്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ അളവാണ് എടുക്കുന്നത്. അത് നേരെ പിടിച്ച് ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് പിടിക്കുമ്പോൾ എനിക്ക് 6 ആണ് കിട്ടുന്നത്. കറക്റ്റായിട്ട് പിടിച്ച് നമ്മളിങ്ങനെ ലെവലായിട്ട് നോക്കും, കറക്റ്റ് 6 ആണ് ആ ലെവലിൽ വരുന്നത് കണ്ടില്ലേ, കൈകൊണ്ട് വരച്ച് കാണിക്കുന്നത് കണ്ടില്ലേ. ഇനി നിങ്ങൾ ചെറിച്ചാണ് പിടിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് 7 ഇഞ്ച്, 1 ഇഞ്ച് വ്യത്യാസം കാണും, 7 ഇഞ്ച് വരും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ വേണം കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുവാനായിട്ട്. ചെറിച്ചാണെങ്കിൽ ചെറിച്ച് തന്നെ വേണം നമ്മുടെ നെക്കിൻ്റെ അളവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എടുക്കാം. നിങ്ങൾ നേരെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നേരെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ചെറിച്ച് പിടിക്കുമ്പോൾ കൊണ്ട് എനിക്ക് 7 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും അളവുകൾ മാത്രമേ ഉള്ളൂ.